ഗുരുനാഥൻ ചൊല്ലിത്തന്ന പാഠങ്ങളിൽ സ്വർഗനരകങ്ങളുണ്ട്. വിദ്യ അഭ്യസിച്ചിട്ടില്ലാത്ത നിങ്ങൾക്ക് പാഠങ്ങളിൽ ചിലത് ഞാൻ ചൊല്ലിത്തരാം. ത്രൈലോകത്തിന് തെക്ക്, ഗർഭോദക സമുദ്രത്തിന് മുകളിലായി ഭൂമിയുടെ താഴെ നരകം. ഒന്നല്ല, പത്തല്ല, 28 നരകങ്ങൾ. ഓരോ നരകത്തിലും ഓരോ ശിക്ഷാവിധികൾ. നീ ചെയ്ത അപരാധങ്ങൾ എണ്ണി എണ്ണി ഞാൻ പറഞ്ഞു തരാം. ഒരു കൂട്ടത്തിന് മുൻപാകെ മല്ലിയെ അപരാധിയാക്കാൻ ഒരു പെൺകിടാവിന് പ്രാണനാശം വരുത്തി. നരഹത്യ ചെയ്തവന് നരകങ്ങളിൽ ഒന്നിൽ കഠിന ശിക്ഷ. മല്ലിയെ നീ അപായപ്പെടുത്താൻ നോക്കി. മറ്റൊരു മഹാപാപം, അന്നം മുടക്കിയവന്റെ പാപം 10 ജന്മങ്ങളിൽ ഭിക്ഷാന്തേഹിയായി അലഞ്ഞാലും പൊറുക്കപ്പെടില്ല. ഇപ്പോഴേ നീ നരകങ്ങൾക്ക് അവകാശിയായി കഴിഞ്ഞു. ഗ്രന്ഥത്തോളം വലിപ്പം ഇല്ല നിനക്ക്, അറിവ് അപാരവും. സമ്മതിച്ചിരിക്കണം. നരകത്തിലെ ശിശ ഏരങ്ങ് സ്വീകരിച്ചോളാം. മരണാനന്തരം അല്ലേ നിന്റെ പ്രിയ സ്നേഹിതയ്ക്ക്? ഈ മണ്ണിൽ തന്നെയാണ് നരകം. അതാണ് എന്റെ നിശ്ചയവും. അവൾക്ക് ഏനാണ് കാലകിങ്കരൈ. നരകം ഓർമ്മിപ്പിച്ച് ഏനെ പിന്തിരിപ്പിക്കാന്ന് നീ കരുതണ്ട. വിരളണവനല്ല ഞാൻ. അത് പരമാർത്ഥം. നീ ഭയപ്പെടില്ല. നദീതീരത്ത് സർപ്പദംശനം ഏറ്റപ്പോൾ നീ അലറി വിളിച്ചത് ഭയന്നിട്ടല്ല, അത് നിന്റെ വെറും വിനോദമായിരുന്നു അല്ലേ? പ്രാണൻ രക്ഷിക്കുമെന്ന് മല്ലിയോട് യാചിച്ചതും ഭയന്നിട്ടല്ല, അതും മറ്റൊരു വിനോദം അല്ലേ? എന്നോട് വക്കാളത്തിന് നിക്കണ്ട. മൂപ്പനമ്മാവിനോടുള്ള ബന്ധം ഓർത്തിട്ടാണ് ഞാൻ മിണ്ടാ നിക്കണത്. എന്നെ പ്രകോപിപ്പിച്ച നിന്റെ ദേഹം നോവും. എന്നെ നോവിക്കാൻ നിന്റെ ഈ ബലം പോരാ. കാണണ നിനക്ക് കാണണ. ഇത്രയില്ല തോനോട് കോർക്കാൻ നിക്കണ്ട. വാ പോ. ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ദൈവസന്നിധിയിൽ കുറിച്ചു വെക്കപ്പെട്ടിട്ടുണ്ടെന്ന് എന്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്. മരണാനന്തരമല്ല, അതിനു മുൻപേ ഉണ്ടാകും അടുത്ത ശിക്ഷ. ഓർത്താൽ നന്ന്. അകത്ത് സത്യവതിയാക്ക പട്ടിണി കിടന്ന് വലഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ അവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കാം. പോയി വാ. സത്യവതിയാക്ക വരണ വഴിക്ക് കണ്ട് ഒളിഞ്ഞു നോക്കണ അനേകം കണ്ണുകൾ. മല്ലിയെ സഹായിക്കായി. ആരെങ്കിലും വരണുണ്ടോ എന്ന് നോക്കായി. കാളിമൂത്തി നിർത്തിയതാ. കുടിയിൽ പട്ടിണിയാണല്ല. നായി അരിയും രണ്ട് നാളികേരോ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. ഒരു കൂട്ടം പാഞ്ഞു വന്ന് എന്റെ നത് പിടിച്ചു വാങ്ങി. മല്ലിയോട് നല്ല മനസ്സ് കാണിച്ച ഒരു വിലക്കൊന്നൊരു താക്കീതും. തന്തു അവിടെ ഉള്ളിലുണ്ട്. അവന്തോടെ കൂട്ടുകൂടി നീങ്ങളും വഴി തെറ്റിക്കൊണ്ടിരിക്കുക. ഏയ് ഒന്നുമില്ല മൂപ്പ, ചന്ത് വിളിച്ചോണ്ട് ഞങ്ങൾ കൂടെ വന്നേ ഉള്ളൂ. മല്ലിയോട് നല്ല മനസ്സ് കാണിച്ച ഊറു വിളക്കോ. അങ്ങനെ നിനക്ക് താക്കീത് എന്തത് യാറ്? ഊരു ജനങ്ങള്. നീ പൊളി പറയണ്. അഗതികളോട് സമ്മനസ് കാണിക്കണത് അപരാധമല്ല, നാട്ടിലും നാട്ടിലും. അപരാധമായിരുന്നെങ്കിൽ മല്ലിയോട് തേ കാണിച്ചതിന് ആദ്യം ഊറു വിളക്കപ്പെടേണ്ടത് ഈ മൂപ്പനാ. നാട്ടിലേതോ കോലോത്ത കെട്ടിലമ്മയ്ക്ക് തീനം. ഒരുപാട് താമസിച്ച് ചികിത്സിക്കായി മൂപ്പനമ്മാവും പോയിക്കണം. ഏത് കോലത്ത്, ഏത് കെട്ടിലമ്മയ്ക്ക് തീനം? നീ പൊളി പറഞ്ഞു എന്തിന്? ഊരു ജനങ്ങളെ പേടിച്ചിട്ടാണ് മൂപ്പനമ്മാവ. ഊരു വിരോധിയായ മല്ലിയെ സഹായിച്ച മൂപ്പനമ്മാവനെ ഊരു ജനങ്ങൾ ചോദ്യം ചെയ്യുമല്ലോ. അത് പേടിച്ചിട്ടാണ് മല്ലിയോട് ഞാൻ പൊളി പറഞ്ഞത്. കുടിയിൽ പോയി ഏ വേണ്ടതൊക്കെ വേഗം എത്തിക്കാം. വേണ്ട, വേണ്ടത് തമ്പ്രാൻകുട്ടിയും മിത്രങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട്.
ജന്മദിനാണെന്ന്. മല്ലിയും മല്ലിയുടെ അമ്മയും സദ്യ തന്നെ കഴിച്ചു. ഗുരുമൂപ്പനും ചന്തുവിനും പായസമാവാ. ഏനി വേണ്ട, തമ്പ്രാൻകുട്ടിയുടെ വകയാ, എല്ലാരും പായസം ഉണ്ണണം. നല്ല രുചി. തമ്പ്രാൻകുട്ടിയുടെ മനസ്സുപോലെ തന്നെ മധുരമുള്ള പായസം. അടുപ്പത്ത് അരിയിട്ടാൽ അന്നം കിട്ടും, അടുപ്പത്ത് മണ്ണിട്ടാൽ മണ്ണ് തന്നെ കിട്ടും. മുകളിലിരിക്കുന്നവർ കണ്ണില്ലാത്തവരല്ല. ഗുരുമൂപ്പനെ ഉപദേശിക്കാനുള്ള അറിവെനിക്കില്ല. അവിവേകമാണെങ്കിൽ എന്നോട് പൊറുക്കണം. എന്താ തമ്പ്രാൻകുട്ടി? ഗുരുമൂപ്പൻ ഊര് ജനങ്ങളെ യോഗം വിളിക്കണം. മല്ലിയുടെ വിലക്ക് നീക്കാൻ ന്യായം പറയണം. അത് വേണ്ടത് തന്നെ. മല്ലിയുടെ സത്യം ഊർ ജനങ്ങൾക്ക് മുമ്പാകെ തെളിയിച്ചെടുക്കണം. ഞാൻ പോണ. മൂപ്പ ഉള്ളിലോട്ട് വന്നിട്ട് എന്തായി? ഒന്നും പറയാതിരിക്കുകയാണ് ഭേദം. അത്യന്തം സങ്കടകരമായ സ്ഥിതിവിശേഷമാണ്. സംജാതമായിരിക്കണമെന്ന് ഏൻ പറയാതെ തന്നെ നിങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുമല്ലോ. നരഹത്യയാണ് ഇവിടെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം. പ്രതിസ്ഥാനത്ത് ഇന്നോളം ഊർ ജനങ്ങൾ വാത്സല്യം കാട്ടിയ മല്ലി വൈദ്യം നൽകണ മറന്ന് എപ്പോഴും പലിക്കണമെന്നില്ല. മറന്ന് സേവിക്കണതിനിടയിലും ആരോഗ്യം നാൾക്കുനാൾ സഹിച്ച് തീനം ബാധിച്ചവർ മരണത്തിന് കീഴടങ്ങാറുണ്ട്. അത് വൈദ്യന്റെ പിഴവായി യാരും കാണൂല. വൈദ്യന്റെ പേരിൽ കൊലക്കുറ്റം ആരോപിക്കാറുമില്ല. പക്ഷേ മല്ലിയെ നിങ്ങളെല്ലാവരും കുറ്റവാളിയായി കണ്ടു. നാട്ടുകൂട്ടം കൂടി ഊറു വിളക്കി. ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടാനാണ് ഏൻ ഇന്നി നാട്ടുകൂട്ടം വിളിച്ചു ചേർത്തിരിക്കുന്നത്. മൂപ്പൺ ആദ്യം തൊട്ട് തന്നെ മള്ളിക്ക് അനുകൂലമായാണ് ഈ കാര്യത്തിൽ നിലകൊള്ളുന്നത്. മൂപ്പണും മള്ളി പ്രിയപ്പെട്ടവൾ തന്നെ. അവളുടെ ക്ഷേമം മൂപ്പൺ ആഗ്രഹിക്കുന്നു. അത് തെറ്റെന്ന് ഞാൻ പറയണില്ല. പക്ഷേ നശ്വം സംഭവിച്ചിരിക്കുന്നത് ഏനാണ്. ഏനും നഷ്ടപ്പെട്ടത് ഏൻ പൊന്നുമകളെ. ഏൻ മകളുടെ ആത്മാവിന് മോശം കിട്ടണമെങ്കിൽ കുറ്റം ചെയ്തവൾ ശിക്ഷിക്കപ്പെടണം. മുത്തി പറഞ്ഞത് ന്യായം തന്നെ മൂപ്പ. മൂപ്പൻ മല്ലിയുടെ മാത്രം മൂപ്പനല്ല, ഈ ഊരിന്റെ മൂപ്പനാണ്. മല്ലിക്ക് വേണ്ടി മൂപ്പൻ ഈ ഊർ നിയമം മറന്നുകൂടാ. മൂപ്പൻ നിലകൊള്ളേണ്ടത് മല്ലിക്ക് വേണ്ടിയല്ല, മുത്തിക്ക് വേണ്ടിയായിരിക്കണം. കാരണം മല്ലി ഈ ഊരിൽപ്പെട്ടവളല്ല, നാട്ടുവാസിയാണ്. ഈ ഊരിൽ എത്തിപ്പെട്ടവളാണ് മുത്തി. ഈ കാടിന്റെ സന്തതി. മുത്തു ഇപ്രകാരം പറയണത് തെറ്റ്. ചെമ്മം കൊണ്ട് മല്ലി നഗരവാസിയായിരിക്കാം, പക്ഷെ വളർന്നത് ഈ കാട്ടിലാ. നിങ്ങൾ യാരും മുത്തി പോലും അവളെ പരദേശിയായി കണ്ടിട്ടില്ല, കൂട്ടത്തിൽപ്പെട്ടവളായേ കണ്ടിട്ടുള്ളൂ. മൂപ്പം പറഞ്ഞത് നേര്. മള്ളിയെ ഞാൻ അന്യായി കണ്ടിട്ടില്ല, സ്വന്തം പോലെയേ കണ്ടിട്ടുള്ളൂ. അതിനുള്ള പ്രതിഫലമാണ് വിളയണ തന്നത്. വേണ്ട കുഞ്ഞിന്റെ ജീവൻ പറിച്ചെടുത്ത് കളഞ്ഞില്ലേ മഹാബാബി. എന്നെ മഹാബാബി എന്ന് വിളിക്കലേ മുത്തി. ഒരു മഹാബാബും ചെയ്തിട്ടില്ല. ചക്കൊക്കെ മരിച്ചത് എന്റെ കുറ്റം കൊണ്ടല്ല. മരുന്ന് കൊടുത്തത് നീയല്ലേ, അത് നിക്ഷേപിക്കാൻ പറ്റുമോ നിനക്ക്? ചക്കക്കു ഞാൻ നൽകിയത് ശരിയായ മരുന്നാണ്. ആ മരുന്ന് കഴിക്കണത് അപകടമാണെന്ന് നിന്നെ വൈദ്യം പഠിപ്പിച്ച മൂപ്പ മുന്നറിയിപ്പ് തന്നിരുന്നതല്ലേ? പക്ഷേ ചക്കക്കയുടെ ദിനത്തിന് അതായിരുന്നു ശരിയായ മരുന്ന്.
നീ നൽകിയത് ശരിയായ മരുന്നായിരുന്നെങ്കിൽ, ആ മരുന്ന് കഴിക്കേണ്ടത് അപകടമല്ലായിരുന്നെങ്കിൽ അതേ മരുന്ന് നീയും കഴിക്കണം. അതെ, ഈ നാട്ടുകൂട്ടത്തിന് മുമ്പാകെ നീ ആ മരുന്ന് കഴിച്ച് കാണിച്ച് തെളിയിക്കണം. ദീനുള്ളവരാണ് മരുന്ന് സേവിക്കേണ്ടത്. ദീനമില്ലാത്തവർ മരുന്ന് സേവിച്ചാൽ അതിന് വിഷത്തിന്റെ സ്വഭാവമായിരിക്കും, അപകടമാവും. ചക്കിക്ക് കൊടുത്തത് വിഷമരുന്നാണെന്ന് ഓളുടെ നാവിൽ നിന്നെ വീണില്ലേ? ഇതിൽ പരം മറ്റെന്ത് തെളിവ് വേണം മൂപ്പന്? വലിയ കുറ്റക്കാരി തന്നെയാണ്. മല്ലി പറഞ്ഞത് ഈ നാട്ടുകൂട്ടം തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുന്നു. മല്ലി അപരാധം ചെയ്തിട്ടില്ലെന്ന് ഈ നാട്ടുകൂട്ടം മുമ്പാകെ ഞാൻ തെളിയിച്ചു തരാം. യഥാർത്ഥ കുറ്റവാളി ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. അതാരാണെന്ന് ഞാൻ കാട്ടിത്തരാം. സത്യം തെളിയിക്കാൻ തമ്പ്രാൻകുട്ടിക്ക് കഴിയുമെങ്കിൽ ഈ ഊറു ജനങ്ങൾ എന്നും തമ്പ്രാൻകുട്ടിയോട് കടപ്പെട്ടിരുന്നു. കുറ്റം ചെയ്ത ആളാണ് ശിക്ഷിക്കപ്പെടേണ്ടത്. മല്ലി അല്ലെങ്കിൽ പിന്നെ ആര്? അതാണ് അറിയേണ്ടത്. മാണിമാരെ ധിക്കരിച്ച് അഭിപ്രായം പറയാൻ ആരാണിവൻ? മണികണ്ഠൻ, വൈദ്യത്തിൽ എന്റെ ഒരു ശിഷ്യൻ. ആരിവനെന്ന് ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം എന്താണ്? ഇവന്റെ പേരെന്നല്ല, ഇവൻ കാട്ടുവാസിയോ നഗരവാസിയോ എന്നാണ്. ഞാൻ കാട്ടുവാസിയാണോ എന്ന ചോദ്യത്തിനും നഗരവാസിയാണോ എന്ന ചോദ്യത്തിനും കാടിനും നാടിനും നാഥനായ പന്തള രാജന്റെ മകനാണ് നാം എന്നാണ് ഉത്തരം. പന്തള രാജാവിന്റെ മോനോ? വന്ദനം തമ്പ്ര. വന്ദനം തമ്പ്ര, വന്ദനം. തമ്പ്രാൻകുട്ടി ഇവിടെ ഇരുന്നാലും വേണ്ട, എന്റെ ഗുരുനാഥനാണെന്ന് അങ്ങയുടെ മുന്നിൽ ഞാനിരിക്കാനും. ഇത് അങ്ങയുടെ ഇരിപ്പിടമാണ്, ഊരു മൂപ്പന്റെ ഇരിപ്പിടം. തമ്പ്ര സത്യം പറഞ്ഞാലും, തമ്പ്ര ചക്കിയെ ഇല്ലാണ്ടാക്കിയത് ആരാണ്? തമ്പ്രൻ പറഞ്ഞാലും പന്തള റാസാവിന്റെ മകൻ. പന്തള രാജ്യത്തിന്റെ ആസ്ഥാനം നഗരമാണ്, കാടിന്റെ ഭരണം അവർക്കല്ല, കാട്ടുജാതിക്കാർക്കാണ്. ഊറു ജനങ്ങളുടെ വിചാരണയിൽ അഭിപ്രായം പറയാൻ രാസാവായാൽ പോലും അധികാരമില്ലെന്നാണ് എന്റെ അഭിപ്രായം. രാസാവിന്റെ അധീനതയിലാണ് നാടും കാടും. സമ്മതിച്ച്, പക്ഷേ വിചാരണയിൽ പങ്കെടുക്കണമെങ്കിൽ നഗരവാസിയായിരിക്കരുത്, വനവാസിയായിരിക്കണം. അങ്ങനെയല്ലേ പ്രമാണം? ഇവൻ പറഞ്ഞതാണ് നേരെ. ഇവൻ പറഞ്ഞതാണ് പ്രമാണം. നാട്ടുകൂട്ടത്തിന്റെ വിചാരണയിൽ വനവാസിക്ക് പങ്കെടുക്കാമല്ലോ. ഞാനും ഒരു വനവാസിയാണ്. നീ വനവാസിയോ? വനവാസി തന്നെ. ഞാൻ പിറന്നത് വനത്തിലാണ്. പന്തള രാജാവ് എന്റെ പിതാവ് എന്നെ കണ്ടെത്തിയത് വനത്തിൽ നിന്നാണ്. വനത്തിൽ പിറന്നതുകൊണ്ട് മാത്രം വനവാസിയാവില്ല, വളർന്നത് കൊട്ടാരത്തിൽ, ശീലിച്ചത് നഗരത്തിന്റെ ചിട്ടവട്ടങ്ങൾ, കാട്ടിന്റെ നിയമങ്ങൾ അറിയില്ല, പഠിച്ചിട്ടില്ല. ഈ തമ്പ്രാൻ വിചാരണയിൽ പങ്കെടുക്കാൻ പാടില്ല. മുത്തി പറഞ്ഞാണ് ന്യായം. യവനും മല്ലി നഗരവാസികളാണ്. നഗരവാസിയായ മല്ലി കാട്ടുവാസി പെണ്ണിന്റെ ഉയരെടുത്ത്, അതുകൊണ്ട് കാട്ടുവാസികളെ
വിചാരണയെ പങ്കെടുക്കാൻ പാടുള്ളൂ. സാരല്ല കമ്പ്രൻകുട്ടി, തെറ്റ് ചെയ്തിട്ടില്ലാത്ത എന്നെ രക്ഷിക്കാൻ കാടിന്റെ നിയമം തയ്യാറാവുകയില്ല, നാട്ടിലെ നിയമത്തിന് കഴിയുകയില്ല. കൊടിയ ശിക്ഷകൾ ഞാൻ അനുഭവിക്കണം. വനദേവതയുടെ നിശ്ചയം അതാണെങ്കിൽ അതൊന്നും നടക്കട്ടെ. കമ്പ്രൻകുട്ടിക്ക് ഒരു മനപ്രയാസം വേണ്ട. ഗുരുമൂപ്പ, വിചാരണ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്. വിചാരണ എന്ന് പറഞ്ഞാൽ ന്യായാന്യായങ്ങൾ നിർണയിക്കലാണ്, സത്യാസത്യങ്ങൾ നിർണയിക്കലാണ്. ഇവിടെ ന്യായമില്ല, അന്യായമേ ഉള്ളൂ. സത്യത്തിന് ഒരു വിലയുമില്ല, അസത്യത്തിന് മാത്രമേ ശബ്ദമുള്ളൂ. എന്റെ നിരപരാധിത്വം ഞാൻ എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? പറഞ്ഞാലും വിളിപ്പ. അപരാധം ചെയ്തിട്ടില്ലെങ്കിൽ അത് തെളിയിക്കാൻ അവസരം തരണമല്ലേ? അവസരം തരാം. ഈ കാട്ടുകൂട്ടത്തിന് മുന്നിൽ വെച്ചല്ല, ഇസക്കിയമ്മൻ കോവിലിൽ വെച്ച് നിന്റെ നിരപരാധിത്വം തെളിയിക്ക്. ഇസക്കിയമ്മൻ കോവിലിൽ വെച്ചോ? മല്ലി സത്യപരീക്ഷയിൽ പങ്കെടുക്കണമെന്നാണോ മുത്തി പറയണത്? അതാണല്ലോ കാട്ടിലെ നിയമം. മല്ലിയെപ്പോഴൊരു ഇളം പൊണ്ണിന് സത്യപരീക്ഷ പങ്കെടുക്കാനാവില്ല. അതിനുള്ള ദേഹബലവും മനോബലവും ഇവക്കില്ല. മൂപ്പന്റെ ന്യായവാദങ്ങൾ ഈ കാട്ടുകൂട്ടത്തിൽ വിളപ്പോവില്ല. മൂപ്പ കുട്ടം കൊലപാതകമെങ്കിൽ ഉയിര് നഷ്ടപ്പെട്ട ആളുടെ സ്വന്തം ബന്ധുക്കൾക്കാണ് ഈ കാട്ടിൽ ശിക്ഷ വിധിക്കാനുള്ള അധികാരം. മകളാണില്ലാണ്ടായത്, അതുകൊണ്ട് തന്നെ ശിക്ഷ വിധിക്കാനുള്ള അധികാരം ഏനാണ്. അത് മുത്തി പറഞ്ഞത് ന്യായം, അതാണ് കാടിന്റെ നിയമം. അങ്ങനെയെങ്കിൽ കാളിമുത്തി തന്നെ ശിക്ഷ നിശ്ചയിക്കട്ടെ. മുത്തി വലിയ പാവമാണ്, കടുത്ത ശിക്ഷയൊന്നും കൊടുത്തേക്കല്ലേ. ഇസക്കിയമ്മൻ കോവിളിൽ സത്യപരീക്ഷ തന്നെ. എന്തൊക്കെ പരീക്ഷകൾ മള്ളി നേരിടണമെന്ന് ഏനന്റെ വേണ്ടപ്പെട്ടവരോട് ആലോചിച്ച് മൂപ്പനെ അറിയിക്കാം. തക്കാലം ഊറുകൂട്ടം പിരിച്ചുവിട്ടിരിക്കണം. ഇസക്കിയമ്മൻ കോവിലിൽ സത്യപരീക്ഷ, അതൊരു കടുത്ത തീരുമാനമായി പോയല്ലോ മോളെ. മുത്തിയെ പിന്തിരിപ്പിക്കാൻ എനക്ക് കഴിയണമില്ല. എനിക്ക് പേടിയില്ലവല്ലേപ്പാ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ വയ്യാത്തന്റെ അമ്മയ്ക്ക് ആരും ഇല്ലാണ്ടാവും. അതോർക്കുമ്പോള സങ്കടം. അങ്ങനൊന്നും ഉണ്ടാവില്ല, മോക്കൊന്നും സംഭവിക്കില്ല. ഇസക്കിയമ്മ സത്യമുള്ള ദേവിയ, മോളെ കൈവിടില്ല. വിഷമിക്കണ്ട, എല്ലാം ശുഭമായ കലാശിക്കുള്ളൂ. ചെല്ലു. ഇസക്കിയമ്മന്റെ മുന്നിലെ പരീക്ഷകൾ അതികഠിനമായിരിക്കുമെന്ന് മൂപ്പൻ മുന്നറിയിപ്പ് കൊടുത്തിട്ടും മള്ളിയതിന് സമ്മതം മൂളി. താൻ നിരപരാധിയാണെന്ന് ഏതുവിധനെയും വരുത്തി തീർക്കണോക്കെ ആത്മാവിന് പാതി സന്തോഷമായിട്ടുണ്ടാവും. ഇസക്കിയമ്മൻ കോവിലിൽ വെച്ച് പലതരത്തിലുള്ള സത്യപരീക്ഷകൾ നടത്താറുണ്ട്. രണ്ടാം മൂപ്പന്റെ കാലം തൊട്ട് തുടങ്ങിയതാ. മുത്തി മല്ലിക്ക് നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ എന്താണെന്ന് പറഞ്ഞാലും നിശ്ചയിച്ചിട്ടില്ല. സത്യപരീക്ഷ അതികഠിനം തന്നെ ആയിരിക്കും. സത്യപരീക്ഷ നിയന്ത്രിക്കേണ്ടത് മൂപ്പനമ്മാവൻ. മൂപ്പനമ്മാവന് മല്ലിയോട് മകളെ പോലെ വാത്സല്യം. പരീക്ഷിക്കുന്ന നിയമാവലികള് ലഘൂകരിക്കാൻ മൂപ്പനമ്മാവൻ ശ്രമിക്കും. ഊരു ജനങ്ങൾ അത് സമ്മതിച്ചൂടാ. കാളിമുത്തി മൂപ്പന്റെ ചാരനാണിവൻ. മുത്തിയുടെ നീക്കങ്ങൾ അറിയാൻ മൂപ്പൻ പറഞ്ഞയച്ചതാവുവനെ. മല്ലിയുടെ തുണക്കാരനും കൂടിയാണിവൻ.
മല്ലിക്ക് ഇവരാണ് ഏത് കാര്യത്തിന് സഹായം. നിന്റെ ദൂത്രം എന്റെ അടുത്ത് വേണ്ട. മൂപ്പനമ്മാവന്റെ ചാരനല്ലയേ, മൂപ്പനമ്മാവന്റെ അനന്തരവൈ. ഏൻ അർഹതപ്പെട്ടതെല്ലാം മൂപ്പനമ്മാവ മല്ലിക്ക് കൈമാറണത് കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാണ്. ഏൻ അവളോടുള്ള പക. എന്റെ പ്രാണനോടുകയാണെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും എന്റെ അമ്മ അങ്ങ് തീർത്തേക്കണം. ആർക്കും ഭാരം അവിടുത്തെ എന്റെ അമ്മ.